ഒട്ടും പ്രതീക്ഷയില്ല ഈ പ്രാവശ്യം കളിക്കാൻ പറ്റുന്ന, കാരണം ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. വർഷം ഞാൻ ആദ്യമായിട്ട് ഡാൻസ് അമ്മ കളിക്കുന്നത് കണ്ടിട്ടാണ് ഡാൻസിലേക്ക് അവർ എന്താ പറയുക ഒരു ഡാൻസ് കളിക്കണം എന്നൊരു ആഗ്രഹം തോന്നിയത്. അങ്ങനെ രണ്ടാം ക്ലാസ് മുതൽ ഞാൻ ഡാൻസ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഡോക്ടർ ഹർഷൻ സെബാസ്റ്റ്യൻ എന്ന സാറെടുത്താണ് ഇപ്പോൾ പഠിക്കുന്നത്. ഇപ്പോൾ 10 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഭരതനാട്യത്തോടൊപ്പം വയലിനും ഫ്ലൂട്ടൊക്കെ ഉണ്ട്. അപ്പം ആർട്ട് ഫോമിൻ്റെ കൊണ്ടുപോകാനാണ് കൂടുതൽ താല്പര്യം. ലൈക്ക് വയലിനും ഫ്ലൂട്ടും ഭരതനാട്യവും ഒക്കെ ഇതൊക്കെ ഇപ്പോൾ കുറേ കാലമായി പഠിച്ചിരുന്നു. ഇതന്നെയാണ് ലൈഫിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും താല്പര്യം. ഭരതനാട്യം കളിക്കാൻ പറ്റിയത് വളരെ ഹാപ്പിയാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ പ്രാവശ്യം കളിക്കാൻ പറ്റുന്നു, കാരണം ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കളിച്ചു. ജില്ലയിൽ കിട്ടിയപ്പം സന്തോഷമായി. ഇപ്പോൾ സ്റ്റേറ്റിൽ കളിക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷമാണ്. എനിക്ക് ബാക്കിൽ ഒരു സർജറി സിസ്റ്റ് വന്നിട്ടൊരു സർജറി ഉണ്ടായിരുന്നു. ഒരു 1.5 മന്ത് ബെഡ് റെസ്റ്റിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം തിരിച്ച് ഡാൻസിലേക്ക് വന്നത്. ഞാൻ ഈ ഓണം കഴിഞ്ഞ ടൈമിലാണ് സർജറി ചെയ്ത്. അത് കഴിഞ്ഞ് 1.5 മന്ത് റെസ്റ്റ് എടുത്തു. അപ്പോഴത്തേക്ക് കലോത്സവം വന്നു. അപ്പോൾ ഞാൻ പുതിയ ഐറ്റം പഠിച്ചെടുക്കാൻ ടൈമില്ലാത്ത പഴയ ഞാൻ 6ാം ക്ലാസ്സിൽ CBSE സ്റ്റേറ്റിന് കളിച്ച ഐറ്റമാണ് ഇവിടെ ഇപ്പം സ്കൂളിലും സബിലും ജില്ലയിലും കളിച്ചത്. കാരണം പുതിയ ഐറ്റം പഠിച്ചെടുക്കാൻ ടൈമില്ലായിരുന്നു. പിന്നെ ഈ എന്താ പറയുക സർജറി ഒക്കെ കഴിഞ്ഞതിനെ കൊണ്ട് തന്നെ ഈ സ്റ്റാമിന വളരെ കുറവായിരുന്നു. ഈ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്നതിനെ കൊണ്ട് അപ്പോൾ പിന്നെ സ്റ്റാമിന ബിൽഡ് ചെയ്തെടുക്കാനും പിന്നെ പുതിയ ഐറ്റം പഠിക്കാനും ഒക്കെ കുറേ ടൈം എടുത്തു. ഇപ്പം സ്റ്റേറ്റിലാണ് ഇപ്പം ഈ പുതിയ ഐറ്റം ഞാൻ പെർഫോം ചെയ്തു. പിന്നെ ഇപ്പോൾ പഠിപ്പിക്കുന്ന ഡോക്ടർ ഹർഷൻ സെബാസ്റ്റ്യൻ ആൻറ്റണി എന്ന സാറാണ്. സാറ് ഭരതനാട്യത്തിൽ ഡോക്ടറേറ്റ് എടുത്താണ്. പണ്ട് സാറ് 3 വർഷം കലാപ്രതിഭ ആയിരുന്നു. സ്കൂൾ തലങ്ങളിൽ ഭരതനാട്യം കുച്ചിപ്പുടി അങ്ങനെ നൃത്ത എന്നെപ്പോലെ തന്നെ ചെറുപ്പം മുതലേ ഡാൻസുമായിട്ട് തന്നെ വരുന്ന അധ്യാപകനാണ് സാർ. അത് ഞാൻ പറഞ്ഞല്ലോ അമ്മ പണ്ട് മുതലേ ഡാൻസ് കളിക്കുമായിരുന്നു. അമ്മ പഠിക്കാൻ പോകുന്നത് കണ്ടിട്ടാണ് എനിക്ക് ഡാൻസിലേക്ക് ഒരു ഇഷ്ടം വന്നത്. അങ്ങനെ 2ാം ക്ലാസ് ആയപ്പം അമ്മയും കൊണ്ട് തന്നെ ഡാൻസിങ് ചേർത്ത്. ഞാൻ ഇപ്രാവശ്യം മത്സരിക്കുന്നു വിചാരിച്ചിട്ടില്ലായിരുന്നു. സ്കൂളുകാരും എന്തായാലും കളിക്കണം എന്ന് പറഞ്ഞു. സബിൽ സ്കൂളിൽ കളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, സബ് ജില്ലയിൽ കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളുകാരുടെ സപ്പോർട്ടോടുകൂടെ സബിൽ ഡയറക്റ്റ് കളിക്കുകയായിരുന്നു. പിന്നെ വീട്ടുകാരും നല്ല സപ്പോർട്ട്. രാത്രി ചില ദിവസമൊക്കെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് രാത്രി 12 മണിക്ക് വീട്ടിൽ കയറി വരുന്ന ദിവസങ്ങളുണ്ടാവാറുണ്ട്. പിന്നെ സാറും അതുപോലെ തന്നെ ഞങ്ങൾക്ക് നൈറ്റ് രാവിലെ ചിലപ്പോൾ രാവിലെ മുതൽ നൈറ്റ് വരെ സാറും ഞങ്ങളുടെ കൂടെ ഇരിക്കും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി. മൈജി, മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെരുമ്പളിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു സാൻബർട്ട്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.